പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിന്റെ ഇടസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, തുണ്ടത്തിന്റെ ഇടസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബോർവെൽ പമ്പിനെ കുറിച്ചാണ്. ഒരു ബോർവെൽ പമ്പ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള സ്പെയറും പാർട്സും എല്ലാം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഒരു ബോർവെൽ പമ്പ് സെറ്റിനെ സംബന്ധിച്ച് അതിലെ രണ്ട് മെയിൻ പാർട്ടാണ് വരുന്നത്. ഒന്ന് അതിന്റെ പമ്പും ഒന്ന് അതിന്റെ മോട്ടറുമാണ്. ഇത് രണ്ടും കപ്പിൾ ചെയ്തിട്ടാണ് നമ്മളൊരു പമ്പ് സെറ്റായിട്ട് കിണറിലേക്ക് ഇറക്കി വിടുന്നത്. ഒരു ബോർവെൽ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യുന്നതിനെ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് അഴിക്കാൻ പോകുന്ന ഒരു ബോർവെൽ പമ്പാണ്. ഈ പമ്പിന്റെ അകത്ത് ഇത് വരുന്ന ഇംബിളർ സെറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. അതേപോലെ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഇതിന്റെ സ്റ്റേജ് എന്താണെന്നാണ്. അപ്പോ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാം. അപ്പോ ഇത് പമ്പ് പല രീതിയിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിലിപ്പോ ഒരു സാധാരണ ഒരു കീ ഉപയോഗിച്ച് കപ്പിൾ ചെയ്യുന്ന ടൈപ്പാണ്. അത് തന്നെ മില്ലിംഗ് ഷാഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഷാഫ്റ്റിന്റെ അറ്റത്ത് ഒരു സെപ്പറേറ്റ് ബുഷ് വരുന്ന ടൈപ്പ് പമ്പുകൾ വരുന്നുണ്ട്. അത് ഓരോ കമ്പനിക്കും ഓരോ രീതിയിലാണ് അത് മാനുഫാക്ചർ ചെയ്യുക. അപ്പൊ നമ്മൾ നിർത്തേക്കുന്ന ഒരു നോർമൽ പമ്പാണ്. ഇതൊരു കോയമ്പത്തൂർ മെയ്ഡ് പമ്പാണ്. ഇതൊരു പഴയ കംപ്ലൈന്റ് വന്ന പമ്പ്, നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ എടുത്തതാണ്. ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഡെലിവറി അസംബ്ലി അഴിക്കണം. അത് ഞാൻ ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചേക്കുന്ന കാരണമാണ് ഇത്ര ഈസി ആയിട്ട് അഴിക്കാൻ പറ്റുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് വരില്ല. അതുപോലെ ഇതിലൊരു കോളർ ഉണ്ട്. ഈ കോളർ ഞാൻ എത്ര ശ്രമിച്ചിട്ട് അയക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഒരു ലെയ്ത്തിൽ കയറ്റിയോ നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചു വെച്ചിട്ട് ഒരു പൈപ്പ് റഞ്ച് ഉപയോഗിച്ചൊക്കെയാണ് അഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് പോകുന്നത്. ഇത് സാധാരണ ത്രെഡ് ടൈപ്പും വരുന്നുണ്ട്. സൈഡിൽ ലീഫ് പോലെ കപ്പിൾ ചെയ്ത് വരുന്ന ടൈപ്പും വരുന്നുണ്ട്. അതേപോലെ മേളിൽ നിന്ന് എല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഈ അഴിക്കാൻ ഇത്തിരൂടെ ഈസി ആയിരിക്കും. ഈ ത്രെഡ് ടൈപ്പ് വരാൻ നേരത്ത് നമുക്കിത് ഡിസ്മാൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിന്റെ ഇംബിളറിന്റെ സെറ്റ് വരുന്നത്. ഇത് ഇംബിളർ ഡിഫ്യൂസറിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടറിയാം, 1, 2, 3, 4, 5, 6, 7, 8 ഇത് 8 സ്റ്റേജുകളുണ്ട്. അതായത് 8 ഇംബിളറിന്റെ സെറ്റുള്ള ഒരു പമ്പാണ് വരുന്നത്. ഇനി നമുക്കിതിലെ ഓരോ ഇംബിളറും ഇതിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന്റെ അകത്ത് ഇനിയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു പമ്പ് കേസിംഗ് മാത്രമേ ഉള്ളൂ. പമ്പിന്റെ പുറത്തുള്ള ഒരു പുറന്തോട് എന്ന് പറയാവുന്ന സാധനം മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിലും സെപ്പറേറ്റ് അസംബ്ലിയാണ്. ഇത് ഇതേപോലെ ത്രെഡ് വെച്ച് നമുക്ക് ത്രെഡ് ഊരി നമുക്ക് അഴിച്ചെടുക്കാം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് വേണ്ട പമ്പിന്റെ സെറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. നമുക്കിതാണ് മെയിൻ പാർട്ട്. ഇതാണ് അഴിക്കുന്നത്. ഇതാണ് അതിന്റെ പമ്പിന്റെ ഷാഫ്റ്റ് വരുന്നത്. എല്ലാ പമ്പുകൾക്കും ഇതേപോലെ ഒരു പ്ലേ ഉണ്ടാവും. ഇതിങ്ങനെ പയ്യെ പൊങ്ങി നിന്നിട്ടായിരിക്കും റൗണ്ട് ചെയ്യുക. ഇതിലിപ്പോ വന്നേക്കുന്നത് അതിന്റെ ഫ്രണ്ടിലെ ഒരു എല്ലെങ്കി ആണ് വന്നേക്കുന്നത്. ഈ എല്ലെങ്കി നമ്മൾ ഷാഫ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം. എല്ലെങ്കി ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു വാഷ് വരുന്നുണ്ട്. അതേപോലെ അതിന്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് വരുന്നുണ്ട്. ഇതെല്ലാം സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വാഷുകളാണ്. അപ്പോ ഇതിന്റെ ഓരോ പാർട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ മേളിലത്തെ ഈ പാർട്ടിന് ഡി ഓയിൽ ബുഷ് എന്നാണ് പറയുക. ഡെലിവറി ഔട്ട്ലെറ്റ് ബുഷ് എന്ന് പറയും. ഇതിന്റെ അകത്ത് ഒരു വേറൊരു ബുഷ്, അതായത് ഒരു ടി ബുഷ് ആണ്. അത് സ്ലീവ് ബുഷ് എന്നാണ് പറയുക. അതിന്റെ ഒരു കീ ഉണ്ട്. ഇനി വരുന്നതെല്ലാം ഇംബിളറുകളും ഡിഫ്യൂസറുകളുമാണ്. അതിന്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ സ്പേസർ വാഷറുകളും അതിന്റെ അകത്തുണ്ട്. ഇതിനാണ് ഡിഫ്യൂസർ എന്ന് പറയുക. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ഞാൻ കുറച്ചു നേരത്തിനുള്ള പറഞ്ഞുതരാം. ഇതേപോലെ ഇതിന്റെ ഒരു സ്പേസിംഗ് വാഷറുണ്ട്. ഇതെല്ലാത്തിന്റെയും സ്പേസിംഗ് കറക്റ്റ് ആയിട്ട് വരണം. ഓരോ ഇംബിളറിനെ സ്പേസിംഗ് കറക്റ്റ് ആയിട്ട് വരണം എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ കറക്റ്റ് അതിന്റെ സ്പേസിംഗ് വാഷറുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ശ്രദ്ധിച്ചറിയാം, ഓരോ ഇംബിളറിനും ഓരോ വാഷറുകളും സ്പേസറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇംബിളർ ശ്രദ്ധിച്ചറിയാം, ഇത് ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പൊ പമ്പിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കാരണം ആ ഇംബിളർ മാത്രമേ ഇത് എവിടെയോ വരയുന്നുണ്ട്. ഇതിപ്പോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് R3 എന്ന് പറഞ്ഞ ഇംബിളറാണ്. R3 ഇംബിളറുകളുടെ പ്രത്യേകത കുറച്ചുകൂടെ വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള ടൈപ്പ് ഇംബിളറാണ് ഈ R3 ഇംബിളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇതിന്റെ ഓരോ ഇതും അഴിച്ചെടുക്കുകയാണ്. ഇതിന്റെ ഓരോ വാഷറുകൾ നമുക്ക് കാണാം, സ്പേസിംഗ് വാഷറുകൾ.
ഈമ്പിളറും ചെറുതായിട്ട് വരയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റ് വരുന്നത്. ഇതിൽ കുറച്ച് സ്പേസിംഗ് വാഷുകളുണ്ട്. ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് ടോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മോട്ടറിന്റെ സോറി പമ്പിന്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻലി ഒരു ബോർവെൽ പമ്പിൽ വരുന്നത്. ഇനി ചില പമ്പുകളുടെ ഔട്ട്ലെറ്റിൽ എൻ ആർ വരുന്നുണ്ട്, അതായത് നോൺ റിട്ടേൺ വാൽവ് വരുന്നുണ്ട്, അത് ഈ പമ്പിൽ നിലവിൽ വന്നിട്ടില്ല. ഇനി ഇതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇംപെല്ലറാണ്. അതായത് ഇത് റൗണ്ടിൽ കറങ്ങാൻ നേരത്തെ ഇതിന്റെ ഫോഴ്സ് പുറത്തേക്കാണ് തള്ളുന്നത്. അപ്പോ ഇതിന്റെ പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി പുറത്തേക്ക് വെള്ളം ഫോഴ്സിൽ തള്ളുകയാണ് ചെയ്യുക. ആ ഫോഴ്സിൽ തള്ളുന്ന വെള്ളത്തിനെ അടുത്ത ഇംപെല്ലറിലേക്ക് പുറത്തേക്ക് പോവാതെ എത്തിക്കുക എന്നുള്ള പർപ്പസ് ആണ് ഇതിന്റെ ഡിഫ്യൂസറിനുള്ളത്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഇംപെല്ലറിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ആ അറ്റത്തുള്ള പോയിന്റിലായിരിക്കും വെള്ളം എത്തുക. ആ വെള്ളത്തിനെ അടുത്ത ഒരു പോയിന്റിലേക്ക്, അതായത് നേരെ മുകളിലെ അടുത്ത ഇംപെല്ലറിലേക്ക് എത്തിക്കുക എന്നുള്ള പർപ്പസ് ആണ് ഈ ഡിഫ്യൂസറിനുള്ളത്. ഇതിന്റെ പമ്പ് ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഡിസൈനിങ്ങിലാണ് ബോർവെല്ലിന്റെ പമ്പുകൾ വരുന്നത്. ആദ്യത്തേത് റേഡിയൽ ഫ്ലോ. നമ്മളിപ്പോ പരിചയപ്പെട്ട പമ്പ് എന്ന് പറഞ്ഞാൽ റേഡിയൽ ഫ്ലോ പമ്പുകളാണ്. ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഉപയോഗപ്പെടുന്നത്. കാരണം ഇതിന്റെ ഫോഴ്സ് 90 ഡിഗ്രിയിൽ അത് പുറത്തേക്ക് തള്ളുകയാണ്. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ആ പ്രഷറിൽ ആ വെള്ളത്തിന് പുറത്തേക്ക് തള്ളുമ്പോൾ അതിന് കിട്ടുന്ന ആ പ്രഷർ ഓരോ സ്റ്റേജിലും ആഡ് ചെയ്ത് വരുവാണ്. ഓരോ ഇംപെല്ലറിലൂടെയും പാസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആഡ് ചെയ്ത് വന്ന് ഈ റേഡിയൽ ഫ്ലോ പമ്പുകൾക്ക് എപ്പോഴും ഡിസ്ചാർജ് പ്രഷർ കൂടുതലായിരിക്കും. അതായത് ഡെലിവറി സൈഡിലുള്ള പ്രഷർ കൂടുതലുള്ള, അതായത് കൂടുതൽ ഹെഡ് കിട്ടുന്ന പമ്പുകളായിരിക്കും റേഡിയൽ ഫ്ലോ പമ്പുകൾ എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആക്സിയൽ ഫ്ലോ ആണ്. ആക്സിയൽ ഫ്ലോയിൽ ഒരു ചെറിയ ശതമാനം മാത്രം സെൻട്രിഫ്യൂഗൽ യൂസ് ചെയ്ത് ഒരു പ്രൊപ്പലർ ആക്ഷനാണ് വരുന്നത്. അതായത് വെള്ളത്തിനെ ഒരു പ്രൊപ്പൽ ചെയ്ത് ഫ്രണ്ടിലേക്ക് തള്ളിവിടുക എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ ആക്സിയൽ ഫ്ലോ പമ്പുകൾക്ക് വരുന്നത്. ആക്സിയൽ ഫ്ലോ പമ്പുകളെ സംബന്ധിച്ച് അതിന്റെ ഡെലിവറി സൈഡിലെ പ്രഷർ കുറവ്, അതായത് ഹെഡ് കുറവുള്ളതും കൂടുതൽ വെള്ളത്തിന്റെ അളവുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ പമ്പുകളായിരിക്കും ആക്സിയൽ ഫ്ലോ പമ്പുകൾ. ഇനി മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് മിക്സഡ് ഫ്ലോ ആണ്. അതായത് റേഡിയൽ ഫ്ലോയും നമ്മുടെ ആക്സിയൽ ഫ്ലോയോടെ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും അതിൽ വരിക. അതിനെ സംബന്ധിച്ച് ആദ്യത്തെ റേഡിയൽ ഫ്ലോയുടെ നമ്മുടെ ഡിസ്ചാർജ് പ്രഷർ കൂടുതലും രണ്ടാമത്തെ ആക്സിയൽ ഫ്ലോയുടെ വെള്ളത്തിന്റെ അളവ് കൂടുതലും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സഡ് ഫ്ലോ പമ്പുകൾ വരാൻ നേരത്ത് രണ്ട് ഇതിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സൈഡുകൾ എടുക്കും. അതായത് റേഡിയൽ ഫ്ലോയുടെ പ്രഷറും ആക്സിയൽ ഫ്ലോയുടെ വെള്ളത്തിന്റെ അളവും രണ്ടും മിക്സ് ചെയ്തിട്ട് ഹെഡ് കൂടുതലും വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള പമ്പുകളായിരിക്കും നമ്മുടെ മിക്സഡ് ഫ്ലോയിൽ വരിക. ഇനി ഇത് സാധാരണ വരുന്ന ചെറിയ ഡൊമസ്റ്റിക് പമ്പുകളെല്ലാം റേഡിയൽ ഫ്ലോയിൽ തന്നെയാണ് വരിക. അപ്പൊ എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു സംശയം, ഇപ്പൊ 1 HP 10 സ്റ്റേജിന്റെ ഹെഡ് എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ വെള്ളത്തിന്റെ അളവ് എത്രയാണ്, അത് പറയണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇംപെല്ലറിനെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം എല്ലാ പമ്പുകളിലും അല്ലെങ്കിൽ എല്ലാ മോഡലുകളിലും എല്ലാ കമ്പനികളിലും ഒരേ ടൈപ്പ് ഇംപെല്ലർ അല്ല യൂസ് ചെയ്യുന്നത്. ഇനി ഒരേ കമ്പനി തന്നെ പല ടൈപ്പ് ഇംപെല്ലറുകൾ യൂസ് ചെയ്യുന്ന മോഡലുകളുണ്ട്. അപ്പോ ഈ ഇംപെല്ലറിന്റെ ഡിസൈൻ അനുസരിച്ച് ചില കമ്പനികൾക്ക് ഇപ്പോ ഇതിന്റെ ഒരു 8 സ്റ്റേജ് പമ്പാണ്. ഇതിന്റെ 8 സ്റ്റേജിൽ ഇതിന് 200 അടിയാണ് ഹെഡ് കിട്ടുക. ഇനി ഇതിന്റെ ഇത് R3 എന്ന് പറഞ്ഞ ഇംപെല്ലറാണ്. ഇത് തന്നെ R1 ഇംപെല്ലർ ആകുമ്പോൾ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറയുകയും ഹെഡ് ഒരുപാട് കൂടുകയും ചെയ്യും. 8 സ്റ്റേജ് പമ്പ് തന്നെ ഹെഡ് കൂടുതലും വെള്ളത്തിന്റെ അളവും കുറവുള്ളത് വരുന്നുണ്ട്. 8 സ്റ്റേജ് തന്നെ വെള്ളത്തിന്റെ അളവ് കൂടുതലും ഹെഡ് കുറവുള്ള മോഡൽ വരുന്നുണ്ട്. അപ്പൊ ഇംപെല്ലറിന്റെ ടൈപ്പ് ഓഫ് ഇംപെല്ലർ ഏതാണ് യൂസ് ചെയ്തേക്കുന്നതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബോർവെൽ പമ്പുകൾക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റുകളും അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ ബോർവെൽ പമ്പിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു.